സോണി ഇലക്ട്രോണിക്സ് ഫീൽഡിൽ കുറേ ഇന്നോവേഷൻസ് പ്രോഡക്ട്സ് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈൻ ആപ്പിൾ വെരി സൂണിൽ ലോഞ്ച് ആകാൻ പോണ സോണി HT A9 ഹോം തിയേറ്ററിനെ പറ്റി ഒരു ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ പ്രിവ്യൂ വീഡിയോ ആണ്. ഞാൻ അഷ്റഫ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാപ്പി ടു ഹെൽപ്പ്. ഇതിൻ്റെ കോൺഫിഗറേഷൻ 4.0.4 504 വാട്ട്സ് ഔട്ട്പുട്ട് ആണ്. 12 ചാനൽ ജസ്റ്റ് 4 സാറ്റലൈറ്റ് സ്പീക്കേഴ്സിൽ ഔട്ട്പുട്ട് തരുന്ന പോലെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മെയിൻ കൺസോൾ ഈ ആൻഡ്രോയിഡ് ബോക്സ് സൈസ് അത്ര ഉള്ളും ഇതിൽ കൂടി തന്നെ HDMI ആൻഡ് പവർ കണക്ഷൻസും ഈ 4 സാറ്റലൈറ്റ് സ്പീക്കേഴ്സിൻ്റെ വയർലെസ് കണക്ഷൻസും ഇതിൽ കൂടി തന്നെ. നോ സബ് ഊഫർ, നോ സെൻട്രൽ ചാനൽ. ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് 1,33,000 rupees ഓൺലി. ഈ പ്രൈസിന് എത്രമാത്രം പുതിയ ഇന്നോവേഷൻസ് ഫ്യൂസസ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. സബ് ഊഫർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും ഓപ്ഷണലായിട്ട് 2 മോഡൽ സബ് ഊഫർ ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷണൽ സബ് ഊഫേഴ്സിൻ്റെ മോഡൽ SA SW5 300 വാട്ട്സ് 7-inch ഊഫർ വിത്ത് പാസീവ് റേഡിയേറ്റർ വെച്ചാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ SA SW3 200 വാട്ട്സ് 6.2-inch ഊഫർ വെച്ചാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ ഡിസൈൻ ഒരു ഹഫ്ഫയറിംഗ് സ്പീക്കേഴ്സ്, ഒരു ഡോം ട്വീറ്റർ, ഒരു വൈഡ് ഊഫർ, 2 മൈക്രോഫോൺസും വെച്ചും ഡിസൈൻ ചെയ്തിരിക്കുന്നു. മൈക്രോഫോൺ യൂസേഴ്സ് വോയിസ് കൺട്രോൾക്കും 4 സ്പീക്കേഴ്സിനെ ഓട്ടോമാറ്റിക് കാലിബ്രേറ്റ് ചെയ്യാനാണ് ഈ 2 മൈക്രോഫോൺസ്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഇലക്ട്രോണിക് അപ്ഡേറ്റ്സും ലേറ്റസ്റ്റ് ട്രെൻഡിങ് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇതിൽ സെൻട്രൽ സ്പീക്കേഴ്സ് ഇല്ല, അതിനു പകരം അക്കോസ്റ്റിക് സെൻട്രൽ സിങ്ക് എന്ന് പറയുന്ന ഒരു പോർട്ട് കൺസോളുണ്ട്. ആ പോർട്ട് നിങ്ങളുടെ TV കണക്ട് ചെയ്താൽ നിങ്ങളുടെ TV സെൻട്രൽ സ്പീക്കർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉറക്കാവുന്നതാണ് ഇവർ പറയുന്നത്. അതും സോണി TVസിൽ മാത്രം കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഹൈ എൻഡ് മോഡലായ ബ്രേവിയ XR മോഡലിൽ ഈ ഡിവൈസ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡ് നോക്കാം. 2 HDMI ഇൻപുട്സ് ഉണ്ട്. 1 EARC, 1 ARC. ബ്ലൂടൂത്ത്, വൈഫൈ, USB സപ്പോർട്ടഡ് ആണ്. ഓപ്റ്റിക്കൽ പോർട്ട് മിസ്സിംഗ് ആണ്. USB 2.0 വേർഷൻ ആണ്. ഓഡിയോ വീഡിയോ ഫോർമാറ്റ് ഒന്നും പ്ലേ ബാക്ക് ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് മാനുവൽ അപ്ഡേറ്റ്സ് മാത്രം യൂസ് ഉള്ളൂ. ബ്ലൂടൂത്ത് ഏത് വെർഷൻ ആണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ബട്ട് AAC, SBC, LDAC ഫോർമാറ്റ്സ് റിസീവ് ചെയ്യുന്നു. SBC ആൻഡ് LDAC ഫോർമാറ്റ്സ് ഔട്ട്പുട്ട് തരും എന്നാണ് ഇവർ പറയുന്നത്. വീഡിയോ 8K അറ്റ് 60 FPSലും 4K അറ്റ് 120 FPSലും ഡോൾബി വിഷനും സപ്പോർട്ടഡ് ആണ്. സൗണ്ട് ഇവർ പറയുന്ന 360 സ്പേഷ്യൽ സൗണ്ട് മാപ്പിംഗ് ഫ്യൂസേഴ്സും ഡോൾബി ആറ്റ്മോസ് ആൻഡ് DTS X സപ്പോർട്ടഡ് ആണ്. ഈ ഡിവൈസിൻ്റെ ഇന്നോവേഷൻ എന്ന് ഇവർ പറയുന്നത് ജസ്റ്റ് 4 സ്പീക്കേഴ്സിൽ നിങ്ങൾക്ക് റിയൽ ഇമേഴ്സീവ് സറൗണ്ട് എഫക്ട്സ് ഫീൽ ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ഈ 4 സാറ്റലൈറ്റ് സ്പീക്കേഴ്സും നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ കഴിയും. ഈ സ്പീക്കറിനെ ഓട്ടോമാറ്റിക്കായിട്ട് കാലിബ്രേറ്റ് ചെയ്യും. ജസ്റ്റ് 1 HDMI കേബിളും പവർ കേബിളും പിന്നെ സെൻട്രൽ ചാനലിൻ്റെ കേബിളും മാത്രമേ ഉള്ളൂ. ബാക്കി കണക്ടിവിറ്റി എല്ലാം വയർലെസ് ആണ്. 2 ചാനൽ ഓഡിയോനെ അപ് ടു 7.1.4 ചാനൽ ഓഡിയോ വരയ്ക്കും അപ് സ്കെയിൽ ചെയ്ത് തരുന്നു. അലക്സ ആൻഡ് ഗൂഗിൾ അസിസ്റ്റൻ്റ് കൊണ്ട് ഈ ഡിവൈസിനെ വോയിസ് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരുടെ ഇന്നോവേഷൻ ലിസ്റ്റ്. ഇനി ഈ ഡിവൈസിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് നോക്കാം. 4K അറ്റ് 120 FPS സപ്പോർട്ട് ഉള്ള കാരണം ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. പൈസ ഉള്ള ഗെയിമേഴ്സിന് ദി ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഉറപ്പായിട്ട് പറയാം, ഇതിൻ്റെ ആറ്റ്മോസ് സറൗണ്ട് സൗണ്ട് എഫക്ട്സ് വേറെ ലെവലിലായിരിക്കും. ഇതിൻ്റെ ഓട്ടോമാറ്റിക് കാലിബ്രേഷനും മെയിൻ പ്ലസ് ആണ്. റീസൺ, നിങ്ങൾ ഒരു സൗണ്ട് എഞ്ചിനീയറിനെ വിളിച്ച് നിങ്ങളുടെ ഹോം തിയേറ്റർ കാലിബ്രേറ്റ് ചെയ്യാനും മിനിമം 2,000 rupees ചാർജ് ചെയ്യും. ഇതിൻ്റെ മാക്സിമം കണക്ഷൻസ് വയർലെസ് ആണ്. പിന്നെ സ്റ്റീരിയോ ചാനൽസ് അപ് ടു 7.1.4 ചാനൽസ് വരയ്ക്കും അപ് സ്കെയിൽ ചെയ്യുന്നതും മെയിൻ പ്ലസ് ആണ്. അലക്സ ആൻഡ് ഗൂഗിൾ അസിസ്റ്റൻ്റ് കോമ്പറ്റബിളും ഒരു പ്ലസ് തന്നെ. മൈനസ് സൈഡ് നോക്കാം. 1.3 lakhs സബ് ഊഫർ ഇല്ലാത്തത് വലിയ മൈനസ് തന്നെ. ഒരു 5,000 rupees ആഡ് ചെയ്തിട്ട് ഇൻക്ലൂഡായിട്ട് സബ് ഊഫർ കൊടുത്തിട്ടുണ്ടായാലും ഒരു വലിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ സെൻട്രൽ ചാനൽ സോണി TV ഉള്ളവർക്ക് ഓക്കെ, അതർ ബ്രാൻഡ് TV ഉള്ളവർക്ക് നോ ഐഡിയ. ഇത്രയോളം ഡ്രോബാക്സ്. എന്തായാലും ഈ ഡിവൈസ്
ലോഞ്ച് ആയ ശേഷം ലൈവായിട്ട് ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ലൈക്ക് കൊടുക്കുക, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ കൊമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ടു ഹെൽപ്പ്.